എല്ലാവർക്കും വിനീസ് ടേസ്റ്റ് അപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം, ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ഉണ്ടാക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്രഞ്ചി ആയിട്ടുള്ള ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് ഉഴുന്ന് വെച്ചിട്ടാണ്. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു കപ്പ് ഉഴുന്ന് നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഒരു മണിക്കൂർ ഇതൊന്ന് കുതിർത്ത് വെക്കണം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ നന്നായിട്ട് ഉഴുന്നെല്ലാം കുതിർന്ന് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയുടെ ബൗളിനകത്ത് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനോടൊപ്പം കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനായിട്ട് ആദ്യം ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ടിട്ടുണ്ട്. രണ്ട് കാന്താരി മുളക്, അല്പം ഇഞ്ചി, കാന്താരിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം, കറിവേപ്പില, രണ്ട് ചെറിയ ഉള്ളി, ഇതിനോടൊപ്പം ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഞാനിവിടെ ചിരകിയത് ചേർത്തിട്ടുണ്ട്. അല്പം ഉപ്പ്. ഇത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് വേണം നന്നായിട്ട് അരച്ചെടുക്കാൻ. വളരെ കുറച്ച് വെള്ളം മാത്രമേ എടുക്കാവുള്ളൂ. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇതുപോലെ ആയിരിക്കണം. അപ്പോൾ ഈ മാവ് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ച് വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എണ്ണ ചൂടാക്കി ഇത് നമ്മൾ വറക്കാൻ പോവുകയാണ്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഞാൻ മിക്സിയിൽ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു. കൈ നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം വേണം ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും തീ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കുക. അധികം എണ്ണയൊന്നും ഇതിന് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് കുറച്ച് ഉഴുന്ന് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചാൽ തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് ഉഴുന്നിന് 4 പേർക്ക് വയറ് നിറയെ കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.